രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനല്ലെന്നും വിദേശ പൗരനാണെന്നുമുള്ള ബി ജെ പിയുടെ വാദം പൊളിഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ പൗരത്വവും മതവും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഡൽഹി ഹോളി ഫാമിലി ആശുപത്രിക്ക് പറയാനുള്ളത് ഒരുപിടി ചരിത്ര മുഹൂർത്തങ്ങൾ. രാഹുലും പ്രിയങ്കയും ജനിച്ചത് ഇതേ ആശുപത്രിയിലാണ്. ഇരുവരുടെയും ജനന രേഖകൾ ഇന്നും നിധി പോലെ സൂക്ഷിച്ചിരിക്കുകയാണ് ഹോളി ഫാമിലി ആശുപത്രി. 1970 June 19 ഉച്ചയ്ക്ക് 2:28 ഡൽഹി ഹോളി ഫാമിലി ആശുപത്രിയിൽ ഒരു വി ഐ പി കുഞ്ഞ് ജനിച്ചു. ആശുപത്രി റെക്കോർഡിൽ കുഞ്ഞിന്റെ പേര് ബേബി ഓഫ് സോണിയാഗാന്ധി. കുഞ്ഞ് രാഹുലിന്റെ ജനന വിവരങ്ങൾ ആശുപത്രിയുടെ രേഖകളിൽ ഇപ്പോഴും മായാതെ കിടപ്പുണ്ട്. ചില സുപ്രധാന വിവരങ്ങളും അതിൽ ചേർത്തിട്ടുണ്ട്. മതം ഹിന്ദുവെന്നും ഇന്ത്യൻ പൗരനെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. കൊച്ചുമകനെ കാണാൻ മുത്തശ്ശിയും പ്രധാനമന്ത്രിയുമായിരുന്ന ഇന്ദിരാഗാന്ധി അന്ന് ഓടിയെത്തി. ഡൽഹി അതിരൂപതയ്ക്ക് കീഴിലുള്ള ഇതേ ആശുപത്രിയിലാണ് 18 ശേഷം 1972 January 12 പ്രിയങ്കയും ജനിച്ചത്. പൗരത്വ വിവാദം കത്തി നിൽക്കുമ്പോൾ രാഹുൽ ജനിച്ച ഹോളി ഫാമിലി ആശുപത്രിയിലെ രേഖകൾ ബി ജെ പിയുടെ ഒന്നിലേറെ ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയാണ്. കഴിഞ്ഞ ദിവസം രാഹുലിന്റെ വിദേശ പൗരത്വവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരുന്നു. രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്ന ബി ജെ പിയുടെ ആരോപണത്തിന് മറുപടിയുമായി പ്രിയങ്കാഗാന്ധി രംഗത്തെത്തി. രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് സഹോദരിയും എ സി സി ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്കാഗാന്ധി പറഞ്ഞു. ബി ജെ പിയുടെ ആരോപണം വെറും അസംബന്ധമാണെന്നും പ്രിയങ്ക ആഞ്ഞടിച്ചു. രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്ന് വർഷങ്ങളായി ആരോപണം ഉന്നയിക്കുന്ന ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരാതിയിലാണ് കമ്മീഷൻ നോട്ടീസ് അയച്ചത്. തിരഞ്ഞെടുപ്പ് കാലത്താണ് ഇത്തരമൊരു നോട്ടീസ് രാഹുൽ ഗാന്ധിക്ക് അയച്ചതെന്നത് കോൺഗ്രസ് ആയുധമാക്കുകയാണ്. എന്നാൽ നോട്ടീസിൽ രാഷ്ട്രീയ താല്പര്യമില്ലെന്നും ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ അവരുടെ ജോലി ചെയ്യുകയാണെന്നുമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് മറുപടി നൽകിയത്. രാഹുൽ ഗാന്ധിക്ക് ഇരട്ട പൗരത്വമുണ്ടെന്ന ആരോപണവുമായി വളരെ മുൻപ് തന്നെ സുബ്രഹ്മണ്യൻ സ്വാമിയും രംഗത്തെത്തിയിരുന്നു. ലണ്ടനിലെ ഒരു സ്വകാര്യ കമ്പനിയുടെ രജിസ്ട്രേഷൻ രേഖകളിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നായിരുന്നു ആരോപണം. രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്വാമി പ്രധാനമന്ത്രിക്ക് കത്തും നൽകിയിട്ടുണ്ട്. ഇത് പക്ഷേ ലണ്ടൻ സർക്കാരിന് പറ്റിയ തെറ്റായിരുന്നു. ആരോപണം നിഷേധിച്ച കോൺഗ്രസ് രാഹുൽ ഗാന്ധി ജനിച്ചത് തന്നെ ഇന്ത്യൻ പൗരനായിട്ടാണെന്ന് അടിവരയിട്ട് വാദിച്ചു. രാഹുൽ ഗാന്ധിയുടെ കമ്പനി രേഖകളിൽ ഇന്ത്യൻ പൗരത്വം തന്നെയാണ് കാണിക്കുന്നതെന്നും 2005-2006 കമ്പനിയുടെ രേഖകളിൽ ബ്രിട്ടീഷ് പൗരനെന്ന് രേഖപ്പെടുത്തിയത് ബ്രിട്ടീഷ് സർക്കാരിന് പറ്റിയ തെറ്റാണെന്നുമാണ് കോൺഗ്രസ് തിരിച്ചടിച്ചത്. 2016 സുബ്രഹ്മണ്യൻ സ്വാമി ഇതേ ആരോപണം ഉന്നയിച്ചപ്പോൾ തെളിവുകൾ ഹാജരാക്കാൻ രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പകുതിയിൽ എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിലുള്ള നോട്ടീസിനെ കോൺഗ്രസ് രാഷ്ട്രീയ വിദ്വേഷം തീർക്കലായിട്ടാണ് നോക്കിക്കാണുന്നത്. അതിനിടയിലാണ് ആശുപത്രിയുടെയും രേഖകൾ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.